ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 3 സവാള അരിഞ്ഞതും അതുപോലെ തന്നെ 1 തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 1 സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ആയിട്ടെടുക്കണം, ഒരു പാടങ്ങ് വായന്ന് പോവണ്ട. ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് നിന്ന് വായന്ന് കിട്ടിക്കോളും. ഈ ഒരു പാകത്തിന് നമ്മുടെ സവാള വായന്ന് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ തക്കാളി കൂടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നന്നായി തണുക്കാൻ മാറ്റി വെക്കുകയാണ്. നന്നായി ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി അത് മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാള തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടിയാണ്. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇഡ്ഡലിയുടെ കൂടെയോ അതല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളിച്ചമ്മന്തിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിഷ്ടായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.